പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ കണ്ണിലടിച്ച് പപ്പുണർന്നു. കൂട്ടുകാരൊക്കെ ടെറസിൽ അന്തവും കുന്തവും ഇല്ലാതെ കിടപ്പുണ്ട്. ഒരെണ്ണത്തിന് വെളിവില്ല. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ചർച്ചയ്ക്കായി ഒത്തുകൂടിയാണ് എല്ലാവരും. അപ്പോൾ ഓരോരുത്തരെയും വിളിച്ചു നിർത്തി. ഉണർന്നപ്പോൾ കുപ്പിയിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടോയെന്നാണ് എല്ലാവരുടെയും നോട്ടം. എടാ, അറിയാൻ വേണ്ടി ചോദിക്കുക, നീ ഒക്കെ വെള്ളം അടിക്കാൻ വന്നാണോ അതോ ഷോർട്ട് ഫിലിം ചെയ്യാൻ വന്നാണോ? അപ്പോൾ ചോദിച്ചു. എടക്കാതെ ഇല്ല, അതെങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യാനാ? എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ സംഭവം വൈറലാകും, റോഷൻ പറഞ്ഞു. നിർമ്മാതാവ് റെഡി, സംവിധായകൻ റെഡി, അഭിനയിക്കാൻ ആൾക്കാരും റെഡി, പക്ഷേ കഥ മാത്രമില്ല. എന്തൊരു തോൽവിയാണ് നമ്മൾ. അപ്പൂൻ്റെ ആത്മകഥം കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി. നായികയെ അഭിനയിക്കാൻ റാണിയും നിങ്ങൾ വരും, അവളുടെ സ്വഭാവം അറിയാമല്ലോ. ഒന്നും റെഡി ആയിട്ടില്ല എന്നറിയുമ്പോൾ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവും, അപ്പോൾ പറഞ്ഞു. നായികയാക്കാമെന്ന് പറഞ്ഞപ്പോഴേ പെണ്ണ് ത്രില്ലടിച്ചിരിക്കുക. ഇവിടുത്തെ അവസ്ഥ അറിയുമ്പോൾ അവളിനെ തേച്ചിട്ട് പോകാതിരുന്ന ഭാഗ്യം, അപ്പോൾ പറഞ്ഞു. ഒരു കാൽപരിമാറ്റം കേട്ട എല്ലാവരും കഥ കുറിപ്പിച്ചു. എടാ ചിറ്റ, കുപ്പിയൊക്കെ മാറ്റി വെക്ക്, ഇല്ലെങ്കിൽ അച്ഛനോട് പറയും, അപ്പോൾ പറഞ്ഞു. കള്ളുകൂടിയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിമൊക്കെ ഇന്നത്തോടെ തീരും. അച്ഛൻ എല്ലാത്തിനും അടിച്ചിറക്കുമെന്ന് അപ്പൂന് ഉറപ്പാണ്. ഇറ്റം മുകളിലേക്ക് വന്നു. എല്ലാവരും ചിറ്റയെ നോക്കി. നൈറ്റിയാണ് അവളുടെ വേഷം. കുളി കഴിഞ്ഞതിൻ്റെ പ്രസരിപ്പോൾ ചിറ്റയുടെ മുഖത്തുണ്ട്. ചിറ്റ എല്ലാവരും മാറി മാറി നോക്കി. ഇവന്മാരൊന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ, അവൾ അറിയാതെ മനസ്സിൽ ചോദിച്ചു പോയി. മുറിയെ കാണാഞ്ഞപ്പോൾ ഞാനോർത്ത് പുറത്തു പോയെന്ന്. ഇന്നലെ ഇവിടെ കൂടിയല്ലേ, കള്ളച്ചിരിയോടെ ചിറ്റ ചോദിച്ചു. എല്ലാവരും തലയാട്ടി. എന്താ എല്ലാവരുടെയും മുഖത്തൊരു കള്ള ലക്ഷണം, കള്ളച്ചിരിയോടെ ചിറ്റ ചോദിച്ചു. അവൾ ചുറ്റും നോക്കി. കുപ്പികൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അവൾ കണ്ടുപിടിച്ചു. അവൾ അപ്പൂവിനെ നോക്കി. അച്ഛനോട് പറയട്ടെ, കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു. പറയല്ലേ പൊന്നെ, ഞങ്ങൾ ഇപ്പം തന്നെ ചവിട്ടി ഇറക്കും. അപ്പു ചിറ്റയോട് കാലു പിടിച്ചു. ചിറ്റ എല്ലാവരും മാറി മാറി നോക്കി. ആരാ സംവിധായകൻ, കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു. എല്ലാവരും കൗതുകത്തോടെ ചിറ്റയെ നോക്കി ഇരിപ്പാണ്. സൂര്യപ്രകാശം പതിച്ചപ്പോൾ ചിറ്റയുടെ കൗതുകങ്ങളെല്ലാം അവ്യക്തമായി കാണാം. സംവിധായകൻ ഞാൻ തന്നെ ചിറ്റ, അപ്പു പറഞ്ഞു. അമ്പട കള്ള, തുണ്ടുപടം ചെയ്യാനുള്ള പരിപാടി, കള്ളച്ചിരിയോടെ ചിറ്റ ചോദിച്ചു. അയ്യേ, എല്ലാവരും അപ്പൂവിനെ നോക്കി. എനിക്കിവൻ്റെ ഫോണിൻ്റെ മെമ്മറി നോക്കി എൻ്റെ കണ്ണ് തള്ളിയതാണ്. അല്ലേ, അത് മാത്രമേ ഉള്ളൂ, കള്ളച്ചിരിയോടെ ചിറ്റ പറഞ്ഞു. സംവിധായകനായിട്ട് വരെ ആരെയും കിട്ടിയില്ല അല്ലേ, പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചിറ്റ ചോദിച്ചു. അപ്പു ചമ്മലോടെ കൂട്ടുകാരെ നോക്കി. ഇപ്പം അതൊന്നും അല്ല ചിറ്റ പ്രശ്നം, കഥയില്ല, റോഷൻ പറഞ്ഞു. ചിറ്റയുടെ കണ്ണുകളിൽ കുസൃതി വിടർച്ച അക്കന്മാരൊക്കെ മതിമറന്നിരിക്കുകയാണെന്ന് ചിറ്റയ്ക്ക് മനസ്സിലായി. അവരുടെ കണ്ണുകളിൽ നോക്കിയാലറിയാം അവരുടെ ഉള്ളിലെ ആരാധന. എൻ്റെ കഥയായാലോ, കോമഡിയും ആക്ഷനും ട്രാജഡിയും സെൻറ്റിമെൻറ്റ്സും എല്ലാം ഉണ്ട്, ചിറ്റ പറഞ്ഞു. എല്ലാവരും പരസ്പരം നോക്കി. ചിറ്റ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് അപ്പു പറഞ്ഞ് എല്ലാവർക്കും അറിയാം. പക്ഷേ കാരണം അപ്പുവിന് പോലും അറിയില്ല. അതങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പിന്നെ കഥ തുടങ്ങുന്ന ഞാൻ വയസ്സറിയിച്ച ദിവസമാണ്. ചിറ്റയുടെ മുഖത്ത് നാണം പിടിയിരുന്ന് അവർ കണ്ടു. ബാക്കി കഥകളൊക്കെ ഞാൻ പയ്യെ പറഞ്ഞു തരാം. ഇനിയും ഞാനിവിടെ നിന്ന് നിങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരും. അവൾ കയ്യിൽ നിന്ന് തുണികളെ കയ്യിൽ വിരിച്ചിട്ടു. ചെക്കന്മാർ അന്തം വിട്ട് നോക്കിയിരുന്നു. ഓരോന്നും അവരുടെ ഉള്ളിൽ അനുഭൂതികൾ നിറച്ചു. ചിറ്റപ്പടികളിറങ്ങി പോകുന്നതെന്ന് നോക്കി എല്ലാവരും നിന്നു. ഓരോ ഇളക്കങ്ങളും അവരുടെ മനസ്സിൽ അനുഭൂതികൾ നിറച്ചു. ചിറ്റയുടെ കഥ ഷോർട്ട് ഫിലിമിനൊന്നും ഒതുങ്ങുന്ന ലക്ഷണമില്ല, കള്ളച്ചിരിയുടെ റോഷൻ പറഞ്ഞു. ചിറ്റയുടെ കഥ നിനക്കറിയില്ലേ, റോഷൻ അപ്പുവിനോട് ചോദിച്ചു. അവൻ എല്ലാം അറിയാമെങ്കിലും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു. ചിറ്റ പറയാൻ പോകുന്ന കഥ എന്താണെന്ന് അറിയട്ടെ ആദ്യം, എന്നിട്ട് ബാക്കി, അപ്പു ഉറപ്പിച്ചു. എല്ലാവർക്കും അപ്പുവിനോട് പലതും ചോദിക്കണമെന്നുണ്ട്. ആദ്യ ദർശനം കൊണ്ട് തന്നെ ചിറ്റ എല്ലാവരുടെയും മനസ്സ് കീഴടക്കി. ഇതിപ്പോൾ ഒരു അടിപൊളി ചിറ്റ വീട്ടിലുണ്ടായിട്ടാണല്ലോ നീ വേറെ നായിക അന്വേഷിച്ചത്, റോഷൻ രണ്ടും കൽപ്പിച്ച് ചോദിച്ചു. ചിറ്റ ഇത്ര സന്തോഷവതിയായിട്ട് ഞാൻ ആദ്യം കാണുവാടാ, അവൻ പറഞ്ഞു. ഞാനറിയാത്ത എന്ത് കഥയാണ് ചിറ്റ ചിറ്റയ്ക്കുള്ളത്, തനിച്ചായപ്പോൾ അപ്പു ചോദിച്ചു. നിനക്കതിനെ പറ്റി എന്താ അറിയാവുന്നത്? നീ എന്നെ ഒരു അന്യഗ്രഹജീവിയെ പോലെയല്ലേ കണ്ടിരുന്നത്, കള്ളച്ചിരിയോടെ ചിറ്റ ചോദിച്ചു. കഥയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിന്നോട് പറയാം, അവൾ പറഞ്ഞു. നാട്ടുമ്പുറത്തെ ഒരു ചൊവ്വാദോഷക്കാരിക്ക് ഒരു കാമുകനെ കിട്ടാൻ പോലും പാടാണ്. നാടൻ പാട്ടിനേക്കാൾ വേഗത്തിലായിരിക്കും ചൊവ്വാദോഷത്തിൻ്റെ കഥ നാട്ടിൽ പരക്കുന്നത്. ഒടുവിൽ വടക്കുന്നൊരു ആലോചനയെത്തി, കല്യാണവും നടന്നു. അതിനകത്തിൽ അവൻ പറഞ്ഞു, ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ടാണ് ജാതക പൊരുത്തം പോലും നോക്കാൻ ഞാൻ നിന്നെ കിട്ടിയത്. മരിച്ചാലങ്ങ് മരിക്കട്ടെ, നിന്നെപ്പോലൊരു സുന്ദരി പെണ്ണിനെ സ്വന്തമാക്കിയിട്ടാണല്ലോ എന്ന് സമാധാനിക്കാമല്ലോ, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. മനസ്സിൽ ഭയം തോന്നിയെങ്കിലും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അവളിലേക്ക് അലിഞ്ഞു ചേരാനുള്ള ആവേശമായിരുന്നു. അവളുടെ രഹസ്യങ്ങൾ തുറന്നപ്പോൾ അവൻ കോരിത്തരിച്ചു പോയി. രവിവർമ്മ ചിത്രങ്ങൾ പോലും തോറ്റുപോകുന്ന സൗന്ദര്യം എത്ര കണ്ടുവാനും മതിയാകുന്നില്ല. മച്ചിലൊളിച്ചിരുന്ന പല്ലി കാമുകിയോട് ചോദിച്ചു, ഇയാളെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? കാമുകി നാണത്തോടെ അവനെ നോക്കി, കണ്ടു പഠിക്ക, ഇതാണ് പ്രേമം. തടിപ്പുരയാണ്, തൊട്ടടുത്ത മുറികളിലൊക്കെ ആളുണ്ട്, ഓർമ്മ വേണം, നാണത്തോടെ ചിറ്റ പറഞ്ഞു. ഇവിടെ ശബ്ദം കേട്ടില്ലെങ്കിലാണ് കുഴപ്പം, ഒന്നും നടന്നിട്ടില്ലെന്ന് വിചാരിക്കും, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. അവൾ നാണിച്ച് മുഖം പൊത്തി. ഒരു മുഴക്കം കേട്ടപ്പോൾ തൊട്ടടുത്ത മുറികളിലുള്ളവരൊക്കെ കാതുകൂർപ്പിച്ചു. പക്ഷേ രാവിലെ ചിറ്റയുടെ നിലവിളിയാണ് എല്ലാവരും ഉണർത്തിയത്. ദാമ്പത്യം ഒരു രാത്രി കൊണ്ട് അവസാനിച്ചു. കുത്തുവാക്കുകൾ കേട്ട് മടുത്തപ്പോൾ ചിറ്റ തിരികെ വീട്ടിലേക്ക് പോന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവളുടെ മനസ്സിലെ മുറിവുകളൊക്കെ ഉണങ്ങിത്തുടങ്ങി. അപ്പോഴാണ് ഇപ്പോൾ അവളുടെ ഒരേ ഒരു കൂട്ടുകാരൻ. അവളവനെ കെട്ടിപ്പിടിച്ചുറങ്ങി. അവൻ മുതിർന്നപ്പോൾ അമ്മ അവനെ മാറ്റിക്കിടത്തി. ആദ്യമായി അവൻ പൊടിമേശയുമായി മുന്നു വന്നപ്പോൾ ചിറ്റ പറഞ്ഞു, ഇന്നലെ അവർ എൻ്റെ കൂടെ കിടന്ന ചെക്കന. അവൻ കള്ളച്ചിരിയോടെ ചിറ്റയെ നോക്കുന്നു. കലണ്ടറിൽ ചുവന്ന നിറത്തിലുള്ള അടയാളങ്ങൾ കണ്ടെങ്കിലും അവനത് കാണാത്ത ഭാവത്തിൽ പോയപ്പോൾ അവൾക്ക് സങ്കടം വന്നു. കയ്യിലിരുന്ന 50 രൂപ നോട്ട് അവൾ ചുരുട്ടിക്കൂട്ടി.
കടയിൽ ചെന്ന് പാക്കറ്റ് ചോദിക്കുമ്പോൾ കടക്കാരൻ്റെ ഭക്ഷണം ചിരി കാണേണ്ടി വരും. കല്യാണം കഴിക്കാൻ മാത്രമേ എല്ലാവർക്കും പേടിയുള്ളൂ. പലരുടെയും നോട്ടം കാണുമ്പോൾ അറിയാം ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന്. രാവിലെ കുളി കഴിഞ്ഞ് ഇരുന്നെടുത്ത് വന്നപ്പോൾ അപ്പു കണ്ണാടിയുടെ മുന്നിൽ നിൽപ്പുണ്ട്. അവൻ കണ്ണാടിയിലൂടെ ചിറ്റേക്കണം. അയ്യേ, ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ, കള്ളച്ചിരിയുടെ അവൻ പറഞ്ഞു. അവൾ നാണത്തോടെ അവനെ നോക്കി. ഒന്ന് നോക്കുന്ന പോലും എന്തോ പോലെ തെറ്റാണെന്ന ഭാവത്തിൽ അവൻ അവളെ നോക്കാതെ മുറിയിൽ നിന്ന് പോയി. ഇവനെ ബഹുമാനിച്ച് കൊല്ലും, കള്ളച്ചിരിയുടെ ചിറ്റ പറഞ്ഞു. അച്ഛനെ നല്ല പേടിയാണ്. നാണിച്ചക്കനൊരു കുരുത്തക്ക് എണ്ണ നിൽക്കാത്തതെന്ന് ചിറ്റയ്ക്കറിയാം. നീ ഇത്രയും കഥ അറിഞ്ഞാൽ മതി, കള്ളച്ചിരിയുടെ ചിറ്റ പറഞ്ഞു. സോറി, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിറ്റ ഒരു മുതിർന്ന ആളായിട്ടാണ് ഞാൻ കണ്ടത്, അവൻ പറഞ്ഞു. ഈ കഥ ചിറ്റ ആരോടും പറയണ്ട, കള്ളച്ചിരിയുടെ അവൻ പറഞ്ഞു. കേൾക്കുമ്പോൾ കഥയിലെ നായകൻ ഞാനാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും, ചിറ്റയുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു. അച്ഛനോടുള്ള പേടിയും ചിറ്റയോടുള്ള ബഹുമാനവും പിന്നെ എൻ്റെ വിവരക്കേടും എല്ലാം ചേർന്നപ്പോൾ ഞാൻ ഇങ്ങനെയായി. എന്തായാലും ഞാൻ തെറ്റിതിരുത്താൻ പോവാം, കള്ളച്ചിരിയുടെ അവൻ പറഞ്ഞു. അവൻ ചിറ്റയുടെ അടുത്തേക്ക് വന്നു. ടെറസിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. ചിറ്റ ഇത്ര സുന്ദരിയായിരുന്നുവെന്ന് മനസ്സിലറിയാതെ ചോദിച്ചു പോയി, അവൻ പറഞ്ഞു. അത് നിൻ്റെ കണ്ണുകളിൽ മാത്രമല്ല, നിൻ്റെ കൂട്ടുകാരുടെ കണ്ണുകളിലും ഞാനത് കണ്ടു. ഞാൻ വീണ്ടും യൗവനത്തിലേക്ക് മടങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. പതിവില്ലാതെ ഞാൻ സംസാരിച്ചു, ചിരിച്ചു. ഞാനല്ലാതായി മാറി. അവൾ മനസ്സ് തുറന്നു, അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു, അവളുടെ നൈറ്റി ഒലഞ്ഞു. മുറിയിലെ സ്ഥിര അന്തേവാസിയായി കട്ടുറുമ്പ് ആ കാഴ്ച കണ്ട് ഞെട്ടിത്തിരിച്ചു നിന്നു. ചെക്കൻ പാവമായിരുന്നു, കൂട്ടുകൂടി വഷളായിപ്പോയി, കട്ടുറുമ്പ് പറഞ്ഞു. അവൻ അവളുടെ രഹസ്യങ്ങൾ തുറന്നു. കായലോളങ്ങൾ പോലെ അവനവളെ പുലുകി. ഇര തേടുന്ന മീനിനെ പോലെ അവൻ അവളുടെ ആഴങ്ങളിൽ നിധി തേടി. ഒടുവിൽ അവനൊരു ജേതാവിനെ പോലെ അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ സംതൃപ്തി നിറയുന്ന അവൻ കണ്ടു. ചിറ്റെ, കഥ പറയുന്നില്ലേ, റോഷനും കൂട്ടുകാരൻ ചിറ്റയെ തേടി വന്നു. എൻ്റെ കഥ അപ്പൂവിനറിയാം. എൻ്റെ കഥയിൽ ഷോർട്ട് ഫിലിമിനുള്ള വകയൊന്നും ഇല്ലെന്ന് അവൻ പറയണേ. ഞാനത് വിട്ടു, കള്ളച്ചിരിയോടെ ചിറ്റ പറഞ്ഞു. പിന്നെ രാവിലത്തെ നിങ്ങളുടെ നോട്ടം കണ്ടപ്പോൾ പുതിയ കഥകൾ രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ, കള്ളച്ചിരിയോടെ ചിറ്റ പറഞ്ഞു. ചെക്കന്മാരുടെ കണ്ണുകൾ LED ബൾബ് പോലെ തിളങ്ങി. ഇത്തേവരും ലഹരി അവരുടെ മനസ്സിൽ നിറയാൻ തുടങ്ങി. ഞാനൊരു കഥ എഴുതുന്നുണ്ട്, ചിറ്റയ്ക്കും അതിലൊരു റോളുണ്ടാവും, റോഷൻ പറഞ്ഞു. ചിറ്റ കള്ളച്ചിരിയോടെ അവനെ നോക്കി. വൈകി വന്ന വസന്തം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അത് ഇതായിരിക്കും അല്ലേ, ചിറ്റ മനസ്സിൽ ചോദിച്ചു.